ഹലോ ഓൾ, ഇന്ന് നമ്മളൊരു വെറൈറ്റി ഉപ്പിലിട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഉപ്പിലിട്ടൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഉപ്പിലിട്ട നമ്മളിവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഉപ്പിലിട്ട മുട്ടയാണ്. മുട്ട ഉപ്പിലിട്ട എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ നമ്മളിവിടെ നിന്നില്ലെങ്കിലും അറബി നാട്ടിലൊക്കെ ഇതൊരു ഒരു ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്ന ഒരു എന്താ പറയുക, സ്റ്റാർട്ടർ പോലെ കഴിക്കുന്ന സംഭവമാണ് അത്രേ. ഒരു ഭക്ഷണത്തിനോട് ഒരു ഒരു ടെംപ്റ്റേഷൻ തോന്നാനും അങ്ങനെയൊക്കെ എന്താ യൂസിച്ചിട്ടുണ്ടോ, അവരങ്ങനെ കഴിക്കുന്ന ഒരു സംഭവമാണ് അത്ര കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ പാളി പോയിട്ട് തൊലിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ട്, പിന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വിനീഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വേണം. അപ്പോൾ നമ്മൾ ബീട്രൂട്ടും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഉപ്പിലിട്ട് ഇത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറാണ് എടുത്തിട്ടിട്ടുള്ളത്. ഈ വിനിഗറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഗ്ലാസിൻ്റെ ജാറിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മറ്റേ നമുക്കത്ര ഹെൽത്തി ആയിരിക്കില്ല പ്ലാസ്റ്റിക് ബോട്ടിലാവുമ്പോൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ട മുങ്ങി കിടക്കുന്ന അത്ര രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ബീട്രൂട്ടും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വിനിഗർ എസെൻസും ഉപ്പുമാണ്. ഞാൻ വിനിഗർ എസെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മതിയാവും. വിനിഗർ യൂസ് ചെയ്യുന്നവർ ഇത്രയും തന്നെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിനിഗർ എസെൻസും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും 5-6 മണിക്കൂർ, പുറത്താണെങ്കിലും ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓവർനൈറ്റ് വെച്ച ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കഴിക്കാൻ എന്താണ് പറയുക, പുളിയും എരിവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. കഴിക്കാൻ തോന്നുന്നൊരു ലുക്കുണ്ട് ഇതിന്. അതാണ് ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ്, ഒരു ക്യൂട്ട്നെസ് ഉള്ളൊരു കളറായി മാറുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുള്ളതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ തോന്നും കാണുമ്പോൾ തന്നെ. ഇതേ സെയിം പ്രോസസ്സ് തന്നെ വെച്ച് നമ്മൾ കാടമറ്റം വെച്ചിട്ടും ചെയ്യാട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സൈസ് ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഒറ്റ ബൈറ്റിന് തന്നെ കഴിക്കാനായിട്ട് പറ്റും തോന്നും. അപ്പോൾ നമ്മളിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും കാടമുട്ട വെച്ചിട്ടോ കോഴിമുട്ട വെച്ചിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതേ കണ്ടാൽ ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഇതാണ് നമ്മുടെ ഉപ്പിലിട്ട മുട്ട. അപ്പോൾ ഇത് സേവ് ചെയ്യേണ്ടത് ഒരു മല്ലിയിലിൻ്റെ കഷ്ണം, ഒരു ഉപ്പിലിട്ടുള്ളൊരു കഷ്ണം, ഒരു പച്ചമുളകിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. പുതിനയുടെ ഇലയാലും മതി കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നമുക്കിതിൽ ടേസ്റ്റിനേക്കാളൊക്കെ ഇഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഉള്ള ഒരു ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് തീർച്ചയായിട്ടും അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ.